നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് സൂര്യൻ്റെ ദിവസമാണ് സർവർക്കും ഐശ്വര്യമല്ല പ്രകാശം കൊടുക്കുന്ന സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നതും നക്ഷത്രമായി വന്നിരിക്കുന്നത് ചോതി നക്ഷത്രമാണ് ഇപ്പോൾ ചോതി നക്ഷത്രം ഞായറാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് നല്ല ദിവസമാണ് തടസ്സങ്ങൾ വലിയ തടസ്സമുള്ള ദിവസങ്ങളല്ല കാരണം ആഴ്ച കൊള്ളാം നക്ഷത്രം കൊള്ളാം അപ്പോൾ ഇതെല്ലാം കൂടി മറ്റ് അമാവാസ്യോ മറ്റ് ദോഷങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇന്ന് ഒരു സന്തോഷപ്രദമായ ദിവസമാണ് നവതി ദിവസമാണ് കുടുംബസമയത്ത് ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന സമയമായതുകൊണ്ട് അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെയും ഒക്കെ കാണുന്ന ദിവസമായതുകൊണ്ട് കുടുംബങ്ങളിലൊക്കെ പോകുന്ന ദിവസമായതുകൊണ്ടും ഈ ദിവസത്തെ നന്മ ഈ കുടുംബത്തിനകത്തെ എല്ലാവർക്കും പേർക്കും എഫക്റ്റ് ചെയ്യും ഇപ്പോൾ എല്ലാവർക്കും നല്ലത് വരും സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കർക്കിടക മാസത്തിലെ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും സൂര്യൻ പ്രശസ്തിയെ കൊടുക്കും പല ഇപ്പോൾ സമയം എത്ര മോശമായി ജാതകത്തിൽ നിന്നാൽ പോലും സൂര്യൻ്റെ പ്രകാശം കൊണ്ട് നിങ്ങൾക്ക് പലതും ലഭ്യമാകും തടസ്സങ്ങൾ മാറിക്കിട്ടും ശാരീരികമായിട്ട് ഒരു ഉന്മേഷവും ഉണർവും ഉണ്ടാവും അപ്പോൾ കുറച്ച് അലച്ചിലൊക്കെ വരുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർഷക്കാലവും നിങ്ങൾ സൂര്യഭഗവാനെ തൊഴണം എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം സൂര്യഭഗവാനെ തൊഴണം അപ്പോൾ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും തടസ്സങ്ങൾ സമയം ബന്ധിതമായി സമയം കളയാതെ ഓരോന്നും നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടി ഭഗവാൻ സഹായിക്കും അതുപോലെ ഇന്നും ഞായറാഴ്ചയാണ് രാഹു സമയം വൈകുന്നേര സമയത്താണ് ഇന്നത്തെ കൂടുതലായിട്ടും ആളുകൾ പുറത്തു പോകണത് ഈവനിങ് ആണ് ആ സമയത്താണ് രാഹു കാലവും അപ്പോൾ വഴി കിടന്ന് ചുറ്റാതെ ഓരോ കാര്യങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ശോഭനമായി പോകാൻ വേണ്ടിയിട്ട് രാഹു നോക്കി യാത്ര ചെയ്യണം ഇന്ന് അഞ്ച് മണി എട്ട് മിനിറ്റ് തൊട്ടാണ് രാഹു കാലം തുടങ്ങണേ നമ്മൾ കലണ്ടറിൽ നാലര ആറ് മണി എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ പോലും അഞ്ച് മണി എട്ട് മിനിറ്റ് തൊട്ട് തുടങ്ങും ആറ് മണി നാൽപ്പത് മിനിറ്റ് വരെ രഹു കാല സമയമുണ്ട് ഉണ്ണി ആറ് നാൽപ്പതിനു ശേഷമോ അഞ്ച് മണി എട്ട് മിനിറ്റിന് മുമ്പോ നിങ്ങൾ യാത്ര തിരിക്കണം അല്ലെങ്കിൽ വഴി കിടന്ന് ബുദ്ധിമുട്ടുന്നത് മാത്രമല്ല പലതരത്തിലുള്ള വിഷമങ്ങൾ പോകുന്ന വഴിയിലുണ്ടാവും അതുപോലെ യമകണ്ഠകാലവും ഗുളികകാലവും നമുക്ക് എല്ലാ ദിവസവും കൊണ്ട് സൂക്ഷിക്കണം ഇപ്പോൾ ഗുളികകാല സമയം വരുന്നത് മൂന്ന് മണി മുപ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് അഞ്ച് മണി എട്ട് മിനിറ്റ് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് പന്ത്രണ്ട് മുപ്പത് തൊട്ട് പന്ത്രണ്ട് മണി കാല സമയം വരുന്നത് പന്ത്രണ്ട് മുപ്പത് തൊട്ട് രണ്ട് മണി രണ്ട് മിനിറ്റ് വരെയുമാണ് ഈ രണ്ട് സമയവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത് അതുപോലെ അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് അമ്പത്തി നാല് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തം തൊട്ട് ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം കാരണം അല്ല വസ്ത്രം ഇപ്പോൾ ശരിക്ക് റെഡ് മിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ കളറിലുള്ളതോ റോസ് കളറോ ആ ചൂടുകളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചു കൊണ്ട് ഓരോ കാര്യത്തിന് പോവുക നിങ്ങളിലേക്ക് പോസിറ്റീവ് വന്നു ചേരും നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം